ഹായ് ഫ്രണ്ട്സ് ഞാൻ പല്ലവി നായർ നിങ്ങൾ കാണുന്നു പല്ലവി ആൻഡ് ബ്ലോഗ്സ് ഇന്ന് നമ്മളൊരു സ്റ്റിച്ചിങ്ങോ കട്ടിങ്ങോ അല്ല ഫ്രണ്ട്സ് കാണാൻ പോകുന്നത് ഇന്ന് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ഒരു ബ്ര ബ്ര എങ്ങനെയാണ് ഇടേണ്ടത് എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങളെ മനസ്സിൽ വന്ന കാണും എന്തുകൊണ്ടാണ് പല്ലവി ഇങ്ങനത്തെ ഒരു ടോപ്പിക്കെന്ന് അപ്പം ഫ്രണ്ട്സ് ഞാനിപ്പം അടുപ്പിച്ച് ലാസ്റ്റ് മാസം ഒരു അഞ്ചാറ് പാറ്റേൺ ഇട്ടിട്ടുണ്ടായിരുന്നു ബ്രാൻഡ് അതായത് ഇങ്ങനെ പ്രിൻസസ് കട്ടും സ്ട്രേറ്റും അതുപോലെ തന്നെ റൗണ്ട് സ്റ്റിച്ചിൻ്റെ ബ്രാ അങ്ങനെ വെറൈറ്റി ബ്രാ ഇട്ടിട്ടുണ്ട് ബാക്കിലത്തെ പാറ്റേൺ വേറെ വേറെ സ്പോർട്സ് ബ്രാ അങ്ങനെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വെറൈറ്റി ബ്രാ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എല്ലാം തന്നേക്കാം കാണാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ പുതിയതായിട്ട് നമ്മൾ ചാനൽ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അത് താല്പര്യം ഉണ്ടെങ്കിൽ കാണും ഡീറ്റെയിൽ ആയ വീഡിയോസ് ആണ് മെഷർമെന്റ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വരും അപ്പം ഫ്രണ്ട്സ് ഈ ഓരോരോ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിന്നപ്പം ഇതിൻ്റെ കമെന്റ് സെക്ഷനിൽ വരുന്ന ഒരു ആണ് പല്ലവി ഈ മോഡലിൽ തന്നെ ഒരു ഫ്രണ്ട് ഓപ്പൺ കാണിക്കാമോന്ന് അതിന്റെ കൂട്ടത്തിൽ ചില മെസ്സേജ് വരുന്നുണ്ടായിരുന്നു പല്ലവി ഷോൾഡർ വയ്യാത്തോണ്ടാണ് പ്ലീസ് ഇതിന്റെ ഫ്രണ്ട് ഓപ്പൺ കാണിക്കണം എന്ന് പിന്നെയാണ് ഞാൻ ഈ കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്തുകൊണ്ടാണ് ഈ ഫ്രണ്ട്സ് ഇതേ മോഡലിൽ ഫ്രണ്ട് ഓപ്പൺ വേണം എന്ന് പറയുന്നത് അപ്പൊ ഫീഡ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഈസി ഈസിയാണെന്നുള്ളത് ഫീഡ് ചെയ്യാൻ വേണ്ടിട്ട് പക്ഷെ ഇല്ലാണ്ട് എന്തുകൊണ്ടാണ് വരുന്നത് അപ്പൊ ഷോൾഡർ പെയിൻ ആണ് അപ്പം ഫ്രണ്ട് ഓപ്പൺ ഇടണം പല്ലവി എന്ന് പറഞ്ഞപ്പോൾ ആണ് എനിക്ക് ഇത് ക്ലിക്ക് ആയത് ചില ഫ്രണ്ട്സിന് ഇത് ബാക്ക് ഓപ്പൺ പ്രാ ഫ്രണ്ടിലേക്കൂടെ വേറെ ചെയ്യുന്ന ട്രിക്ക് അറിഞ്ഞൂടാണെന്നുള്ളത് അപ്പം ഇപ്പം കാണുന്ന ഫ്രണ്ട്സിന് ചിലപ്പോൾ അറിയാമായിരിക്കും ഞാൻ പറയുന്ന ട്രിക്ക് അപ്പം അറിയാത്ത ഫ്രണ്ട്സിന് വേണ്ടിട്ട് അത് നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ കുറച്ച് ചേട്ടന്മാരും ടൈലറിങ് ചെയ്യുന്ന കുറച്ച് ചേട്ടന്മാരും നമ്മളെ ചാനൽ കാണാറുണ്ട് ഞാൻ വാട്സാപ്പിൽ സംസാരിക്കാറുണ്ട് അപ്പം അവരും വീട്ടിൽ അമ്മയ്ക്കും വൈഫിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം നമുക്ക് വീഡിയോ തന്നെ കാണാം അപ്പം ഫ്രണ്ട്സ് ഏത് ബ്രാ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഫ്രണ്ടിലേക്കൂടെ തന്നെ ഇട്ട് എടുക്കാവുന്നതാണ് വേറെയാവുന്നതാണ് ഓക്കെ അപ്പം എങ്ങനെയാണ് അത് അപ്പം ഇത് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ബാക്ക് ഓപ്പൺ ഒരു ബ്രാ ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണ ഈ ഹുക്കിനെ നിങ്ങളെ ലെഫ്റ്റ് ഹാൻഡിൽ ഹോൾഡ് ചെയ്യണം ഇത് ലെഫ്റ്റ് ഹാൻഡാണ് ലെഫ്റ്റ് ഹാൻഡിൽ അതിനെ ഹോൾഡ് ചെയ്യണം എങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കണമെന്ന് കണ്ടോളും ഹുക്ക് നി ഇപ്പം നിങ്ങൾ ഫ്രണ്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹുക്കിൻ്റെ മുഖം നിങ്ങളെ സൈഡിലോട്ടാണോ ഉള്ളത് എന്നിട്ട് ഈ റൈറ്റ് ഹാൻഡിൽ നമ്മൾ നമ്മളെ ഉള്ള ഭാഗം പിടിക്കണം ഇങ്ങനെ ഈ ഡമ്മിയിൽ വെച്ച് കാണിച്ചു തരാം മനസ്സിലാവും അപ്പം നിങ്ങൾക്ക് ഇതാണ് ബ്ര എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ലെഫ്റ്റ് ഹാൻഡിൽ ഹുക്കാണ് പിടിച്ചിരിക്കുന്നത് റൈറ്റ് ഹാൻഡിലോ ലുപ്സിന്റെ ഭാഗം ഇതിനെ നേരെ നമ്മളെ ബാക്ക് ആക്കി വശത്താക്കിയെടുക്കണം നോക്കിക്കോളൂ റോങ് സൈഡാണ് നല്ല സൈഡാണ് നിങ്ങൾ ഇപ്പം കാണുന്നത് അപ്പം ഇതിനെ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ കൂടെ എടുക്കാം നമ്മളെ ബോഡിൻ്റെ കൂടെ ഇങ്ങനെ എടുക്കാം കിട്ടണം അപ്പം നല്ല വശാണ് നമ്മളെ ബോഡിക്ക് ടച്ച് ചെയ്ത് നിൽക്കുന്ന വഷ ഇത് ഓക്കെ ഇത് നമ്മളെ റോങ് സൈഡാണ് ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ ഈ ഹുക്കിൽ നിങ്ങൾക്ക് ഏത് ഹുക്കിലാണ് ഇടാൻ താല്പര്യം അതിലിങ്ങനെ ഇട്ട് കൊടുക്കാം ആന ഒന്ന് നമ്മളെ ബോഡി തന്നെ ഇങ്ങനെ തിരിച്ചെടുക്കാം തിരിച്ചിട്ട് നമ്മളെ കപ്പ് രണ്ടും ഫ്രണ്ടിലും ഹുക്ക് നമ്മളെ ബാക്ക് സൈഡിലോട്ടും ആക്കുന്ന രീതിക്ക് അതിനെ ഇങ്ങനെ എടുക്കാം ഇനി ഈസി ആണല്ലോ സ്ട്രാപ്സ് ഫ്രണ്ടിൽ വന്നപ്പോൾ ഇനി നമ്മൾ ഈ സ്ട്രാപ്പ് ഇങ്ങനെ വിട്ടെടുക്കണം ഇതാ ഇത്രേ ഉള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് കണ്ടോളും അത്ര ഈസിയാണ് എന്റെ രണ്ടും കൈയും ബാക്കിൽ ആക്കി ഇങ്ങനെ ബുദ്ധിമുട്ടിട്ട് ഹുക്ക് ഇടേണ്ട ആവശ്യമില്ല നമുക്ക് ഫ്രണ്ട് ഓപ്പൺ ആണോ ബാക്ക് ഓപ്പൺ ആണോ നമുക്ക് ഫ്രണ്ട് തന്നെ എടുത്താൽ അതിനെ വേർ ചെയ്യാവുന്നതാണ് ആയിട്ട് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്കൊക്കെ ഇത് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പം ഫ്രണ്ട്സ് ഫാമിലിയിലൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ഇത്രേ ഉള്ളു അടുത്തൊരു സ്റ്റിച്ചിങ് വീഡിയോ കാണുന്നവരെ Bye-bye. Take care.